സോളാർ പീഡന കേസിൽ CBI ഗണേഷ്കുമാർ MLA മൊഴി രേഖപ്പെടുത്തി. 3 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു മൊഴിയെടുക്കൽ. പരാതിക്കാരിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഉമ്മൻചാണ്ടിക്കെതിരായ വെളിപ്പെടുത്തലിനെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഗണേഷിന്റെ PA ഹാജരാകാനുള്ള നോട്ടീസും നൽകിയിട്ടുണ്ട്. ശ്യാം നൽകും വിവരങ്ങൾ. ശ്യാം, CBI അന്വേഷണം കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിൽ അടക്കം തെളിവെടുപ്പും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? CBI ഈ അന്വേഷണം വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ KV ഗണേഷ്കുമാർ MLA മൊഴിയും രേഖപ്പെടുത്തി. അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വെച്ചാണ് അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുത്തത്. വളരെ വിശദമായ ഒരു മൊഴിയെടുപ്പായിരുന്നു ഉണ്ടായതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് പല നിർണായക വിവരങ്ങളും അറിയാവുന്ന ഒരാളാണ് KV ഗണേഷ്കുമാർ. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ ഗണേഷിനെതിരെ, ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് കൂടാരം നടത്തുകയാണ് എന്നൊരു ആരോപണം പിന്നീട് ഗണേഷിനെതിരെ ഉയരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഗണേഷിൽ നിന്ന് CBI സംഘം മൊഴിയായെടുത്തു. ഈ പരാതിക്കാരിയുമായുള്ള ബന്ധത്തെക്കുറിച്ച്, ഒപ്പം ഉമ്മൻചാണ്ടി അടക്കമുള്ള അന്നത്തെ മന്ത്രിമാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് എല്ലാം വളരെ വിശദമായി മൊഴിയെടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഗണേഷിന്റെ വിശ്വസ്തനായ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രദീപ് കോട്ടാത്തലയെ ഇപ്പോൾ ചോദ്യം മൊഴിയെടുക്കാൻ വേണ്ടി ഹാജരാകാൻ CBI ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ പ്രദീപ് ഹാജരാകണം എന്നുള്ളതാണ് ഇപ്പോൾ CBI നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ കേസുമായി ബന്ധപ്പെട്ട് പല ഇടപാടുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ഒരാളാണ് പ്രദീപ് എന്ന നിലയിൽ നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രദീപിനെ കൂടി ചോദ്യം ചെയ്യാനുള്ള നീക്കം. ഏതായാലും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്രദീപിൽ നിന്നും കൂടി CBI സംഘം മൊഴിയെടുക്കും. അബ്ജോദ്. ശരി ശ്യാം, ഈ വാർത്തകളിലെ കൗതുകം കൊണ്ട് മാത്രം പറയുകയാണ്, അന്വേഷണത്തിന്റെ ഈ വേഗത കാണുമ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ ആരൊക്കെ ആയിരിക്കും CBI ചോദ്യം ചെയ്യുക എന്നത് കൗതുകമായിരിക്കും.